നമസ്കാരം. കരുണാപള്ളി സ്വദേശിയായ സുഹൃത്തായ വിജയലക്ഷ്മിയെ ജയചന്ദ്രൻ ഒറ്റയ്ക്കാണ് ഇവിടെ കുഴിച്ചിട്ടെന്നാണ് പോലീസ് പറഞ്ഞിരിക്കുന്നത്. കാരണം പോലീസിന് കിട്ടിയിരിക്കുന്ന മൊഴി അങ്ങനെയാണ്. ഇത് വളരെ ആസൂത്രിതമായിട്ടാണ് ജയചന്ദ്രൻ ചെയ്തത്. ജയചന്ദ്രൻ്റെ ചിന്തകളൊക്കെ ഒരു ക്രിമിനൽ മൈൻഡുള്ളതായിരുന്നു എന്നാണ് പോലീസ് പറയുന്നത്. പോലീസ് പലവട്ടം ചോദ്യം ചെയ്തിട്ടും ഇയാൾ കൃത്യമായി യാതൊരു ഉത്തരവും നൽകിയില്ല. പോലീസ് ഡിജിറ്റൽ തെളിവുകൾ നിരത്തിയപ്പോൾ മാത്രമാണ് ഇയാൾ പലതും സമ്മതിച്ചത് തന്നെ. പല ഈ വിജയലക്ഷ്മിയുമായി ഇയാൾ ഓച്ചിറയിൽ കണ്ടുമുട്ടിയെന്ന് പറഞ്ഞ ദിവസം ഇയാൾ ഒരിക്കലും അംഗീകരിച്ചില്ല. തുടർന്ന് പോലീസ് CDR കാണിച്ചു കൊടുത്തപ്പോഴാണ് ഇയാൾ സമ്മതിച്ചത്, കണ്ടതും മറ്റുമൊക്കെ. പിന്നീട് ഇയാൾ ഫോൺ, വിജയലക്ഷ്മിയുടെ ഫോണ് എറണാകുളത്ത് KSRTC ബസ്സിൽ ഉപേക്ഷിച്ച കാര്യമൊന്നും ആൾ ആദ്യമൊന്നും സമ്മതിച്ചില്ല. പിന്നീടും ഈ CDR കാണിച്ചപ്പോഴാണ് അയാൾ സമ്മതിച്ചത് തന്നെ. എന്തായാലും ഈ കുഴിച്ചിട്ടതിന് ശേഷം, അതായത് ഈ കൃത്യം നടക്കുന്നത് 7-ാം തീയതി പുലർച്ചെയാണ്, ഏകദേശം ഒരു 2-3 മണിക്കും ഇടയ്ക്കാണ് ഇയാൾ ഇവരെ കൊലപ്പെടുത്തുന്നത്. ആദ്യം ഇയാൾ പോലീസിനോട് പറഞ്ഞത് ഇവർ കാല് തെറ്റി വീണ് ഈ കട്ടിലിൻ്റെ പടിയിൽ തലയിടിച്ചതാണെന്നാണ്. പിന്നീട് പ്ലെയർ ഉപയോഗിച്ച് തലയ്ക്കടിച്ചു എന്ന് പറഞ്ഞു. പിന്നീട് അവസാനമാണ് പറയുന്നത് ഈ വെട്ടുകത്തി ഉപയോഗിച്ചാണ് തലയ്ക്ക് അടിച്ചത് എന്ന് പറയുന്നത്. അപ്പോൾ ആദ്യം 7-ാം തീയതി പുലർച്ചെ 3 മണിയോട് കൂടിയിട്ട് ഇയാൾ ഇവിടെ കുഴിച്ചിടുന്നു. കുഴിച്ചിട്ടതിന് ശേഷം തൊട്ടടുത്ത ദിവസം വന്നിവിടെ പരിശോധിക്കുന്നു. അതായത് ഇവിടെ വീട് വെക്കുവാനായിട്ട് ഈ സ്ഥലം ഒരുക്കിയിട്ടിരിക്കുകയാണ്. അതായത് JCB ഉപയോഗിച്ചാണ് ഇത് ഒരുക്കിയിട്ടിരുന്നത്. മണ്ണൊക്കെ ഇളകി കിടക്കുകയായിരുന്നു. അന്നത്തെ ദിവസം തന്നെ രാവിലെ 7 മണിക്ക് ഇവിടെ കല്ലിടിയിൽ നടന്നു. ഈ ഭാഗത്തായിട്ടാണ് വീടിന് കല്ലിട്ടത്. ഈ കല്ലിട്ടതിന് ശേഷം ആളുകളൊക്കെ പോയി. ആ സമയത്തൊക്കെ ഇവിടെ മണ്ണിളകി കിടക്കുന്നത് കൊണ്ട് ആളുകൾക്കൊന്നും യാതൊരു സംശയവും തോന്നിയില്ല. അപ്പോൾ അടുത്ത ദിവസം വന്ന് നോക്കിയപ്പോൾ ഇവിടെ ചെറിയ വിള്ളൽ ഉണ്ടായിരിക്കുന്നത് കണ്ടത്. ഇതിനെ തുടർന്ന് പിന്നീട് ഇയാൾ ചെയ്തത് അവിടെ മണ്ണ് കുറച്ച് മാറ്റിയതിന് ശേഷം വീടിന് മുമ്പിൽ കിടന്നിരുന്ന മെറ്റലുകളും ഉപയോഗിച്ച് പിന്നീട് ഇവിടെ കോൺക്രീറ്റ് ചെയ്യുകയായിരുന്നു. കോൺക്രീറ്റ് ചെയ്തു. കോൺക്രീറ്റ് ചെയ്തതെന്ന് വെച്ചാൽ ഇവിടെ പട്ടിയൊന്നും മാന്താതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇയാൾ ഇത്തരത്തിൽ ഈ കോൺക്രീറ്റ് ചെയ്തത്. പോലീസ് ആദ്യഘട്ടം ഇവിടെ വന്ന് പരിശോധിച്ചപ്പോൾ ഇവിടെ ഈ കോൺക്രീറ്റ് ഉള്ളതുകൊണ്ട് തന്നെ താഴേക്ക് ഈ കമ്പി പോയില്ല. അതുകൊണ്ട് തന്നെ പോലീസ് ആദ്യം ഇവിടെ നിന്ന് പിന്മാറി. പിന്നീട് വിശദമായി ഈ ജയചന്ദ്രനെ ചോദ്യം ചെയ്തപ്പോഴാണ് ഇത്തരത്തിൽ മൃതദേഹം ഇവിടെയാണ് ഒളിപ്പിച്ചത് എന്ന് മനസ്സിലാക്കിയത്. തുടർന്നാണ് പോലീസ് ഇന്ന് രാവിലെ എത്തി ഇവിടെ ഈ ഒരു മണ്ണ് മാറ്റി, പിന്നീട് കോൺക്രീറ്റ് മാറ്റിയതിന് ശേഷം ഈ മൃതദേഹം കണ്ടെത്തിയത്. എന്തായാലും കൊടും ക്രിമിനൽ തന്നെയാണ് ഈ ജയചന്ദ്രൻ എന്നാണ് പോലീസ് വ്യക്തമാക്കിയിരിക്കുന്നത്. എന്തായാലും പോലീസ് ഇപ്പോൾ എല്ലാ തെളിവുകളും എടുത്തിരിക്കുകയാണ്. തെളിവുകൾ ശേഖരിച്ച് ഇയാൾ കൂടുതൽ വിവരങ്ങൾ കോടതിയെ തെളിയിപ്പിച്ചിട്ടുണ്ട്. 5 ദിവസത്തേക്ക് കസ്റ്റഡിയിൽ വാങ്ങിയിട്ടുണ്ട് എന്നാണ് കരുനാഗപ്പള്ളി പോലീസ് പറഞ്ഞിരിക്കുന്നത്. ആലപ്പുഴയിൽ നിന്നും നിത്യാനന്ദ ജഗനൊപ്പം, RPയൂഷ്, മറുനാടൻ TV.